കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മക്കളെ ശീലിപ്പിച്ചിരിക്കേണ്ട 25 മര്യാദ പാഠങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മക്കളെ കൂട്ടി മറ്റ് വീടുകൾ സന്ദർശിക്കുമ്പോൾ അവർ കാണിക്കുന്ന കുസൃതികളും മര്യാദയില്ലാത്ത പെരുമാറ്റങ്ങളും കൊണ്ട് മനസ്സ് വിഷമിക്കാത്ത മാതാപിതാക്കൾ കാണില്ല. അത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇനി പറയുന്ന 25 മര്യാദ പാഠങ്ങൾ അവരെ ശീലിപ്പിച്ചെടുക്കുക. ഏത് ശീലവും ചെറുപ്പത്തിലേ ആരംഭിക്കുക എന്നതാണ് ആജീവനാന്ത പെരുമാറ്റത്തിന്റെ താക്കോൽ. സംസാരിച്ചു തുടങ്ങിയാലുടനെ എന്തൊക്കെയാണ് പഠിപ്പിച്ചു തുടങ്ങേണ്ടത്? ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നന്ദി എന്നോ അല്ലെങ്കിൽ താങ്ക്സ് എന്നോ പറയാൻ കഴിയണം. ഏതാവശ്യപ്പെടുമ്പോഴും പ്ലീസ് എന്ന് പറയാനും കുട്ടിയെ ശീലിപ്പിക്കണം. വളരെ ചെറുപ്പത്തിലെ തന്നെ ഊണുമേശയിലെ മര്യാദകളും ഭക്ഷണശീലങ്ങളും പഠിപ്പിച്ചു തുടങ്ങണം. അതോടൊപ്പം എല്ലാവരെയും പരിഗണിക്കാനും അവരോട് ആദരവും ദയവും കാണിക്കാനും കുട്ടിയിൽ തോന്നലുണ്ടാകണം. പൊട്ടാൻ സാധ്യതയുള്ള പാത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയണം. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മേശപ്പുറത്തെ കൈമുട്ടുകൾ ഊന്നാതെയും തലയിൽ കൈവെക്കാതെ ഇരിക്കാനും ശീലിപ്പിക്കണം. ഭക്ഷണം ചവയ്ക്കുന്നതിനിടയിൽ ശബ്ദമുണ്ടാക്കി അരോചകമാകാതെ ഇരിക്കാനും പറഞ്ഞു കൊടുക്കണം. മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കുന്നത് നല്ല ശീലമല്ലെന്നും അവർ അറിയണം. ഇനി അത്യാവശ്യമെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കാര്യങ്ങൾ അറിയിക്കാമെന്നും പറയാം. മറ്റുള്ളവരെ ഇരട്ടപ്പേരുകളിട്ട് സംബോധന ചെയ്യുന്ന ചില മുതിർന്നവരുടെ ശീലമാണ്. കുട്ടികൾ അത് അനുകരിക്കാൻ ഇടയാകരുത്. അത്തരം ശീലം ഉണ്ടാകാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. നല്ല പ്രവൃത്തികൾ മറ്റു കുട്ടികളിൽ കണ്ടാൽ അവരെ അഭിനന്ദിക്കാനും പ്രേരിപ്പിക്കണം. മറ്റുള്ളവരുടെ വിഷമതകൾ മനസ്സിലാക്കി സഹായം നൽകുവാനും സഹാനുഭൂതിയോടെ ഇടപെടാനും ശീലിപ്പിക്കണം. സ്വയം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ കുട്ടി അറിഞ്ഞിരിക്കണം. മുതിർന്ന കുട്ടികളെ പേരിട്ട് വിളിക്കരുതല്ലോ, അവരെ എങ്ങനെ സംബോധന ചെയ്യണമെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എപ്പോഴും ശരിയായ ശാരീരിക ചലനങ്ങളും മുഖഭാവങ്ങളും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ കാണിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. വാതിൽ തുറക്കുന്നതിന് മുമ്പ് കതകിൽ മുട്ടിയ ശേഷം അനുവാദത്തോടെ മുറിയിൽ പ്രവേശിപ്പിക്കാനും ശീലിപ്പിക്കണം. ഫോൺ ചെയ്യുമ്പോൾ മാന്യമായി എങ്ങനെ മറുപടി നൽകാമെന്ന് കുട്ടിക്കറിയണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കണ്ണിലും മുഖത്തും നോക്കി സംസാരിക്കാനും പ്രോത്സാഹിപ്പിക്കണം. തറപ്പിച്ച് നോക്കരുതെന്നും പറയണം. തുമ്മിയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വായി മൂടി വയ്ക്കാനും ശ്രദ്ധിക്കണമെന്ന് കുട്ടിക്കറിയണം. മറ്റു കുട്ടികൾ തങ്ങളോട് ചങ്ങാത്തമുണ്ടാകുവാൻ എങ്ങനെ അവരെ ക്ഷണിക്കാമെന്നും അറിയണം. മോശം പദങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാനും മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കാതെ ഇരിക്കാനും കുട്ടിയെ ഓർമ്മപ്പെടുത്തണം. മറ്റ് വീടുകൾ സന്ദർശിക്കുമ്പോഴും മാളുകളിലും പൊതുയിടങ്ങളിലും സാമൂഹ്യ മര്യാദകൾ പാലിക്കുന്നതിന്റെ മഹത്വം കൂടി കുട്ടിയെ ബോധ്യപ്പെടുത്തണം. മനസ്സിൽ തോന്നിയ ആവശ്യങ്ങൾ തൽക്കാലം മാറ്റിവെക്കാനും വേണ്ടെന്ന് വെക്കാനും കുട്ടിക്കറിയണം. എല്ലാ ആഗ്രഹങ്ങളും അപ്പോൾ തന്നെ സാധിച്ചു കിട്ടുന്നത് ശരിയായ നിലപാടല്ല എന്ന് കുട്ടിക്ക് ബോധ്യമാകണം. 7 വയസ്സെത്തുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടി ഇതെല്ലാം ശീലിച്ചിരിക്കട്ടെ. അവർ മര്യാദക്കാരായി വളർന്നു വരട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് ലൈഫ് ടിപ്സ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസും.